ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടീൻസ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജാക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ്. ഈ കോട്ട് കംപ്ലീറ്റ് ആയി ഡിസൈൻ ചെയ്തത് ആങ്കർ ത്രെഡ് മെഷീൻ എംബ്രോയിഡറി ആണ്. സ്ലീവിലും ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലുമൊക്കെ മെഷീൻ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഹേർഡ് ഷേപ്പിലുള്ളൊരു ഹോളും കൊടുത്തിട്ടുണ്ട്. കോട്ടിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നെക്കിൽ ആങ്കർ ത്രെഡ് കൊണ്ട് വള്ളിയുണ്ടാക്കി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് മുമ്പുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. 16 ഇഞ്ച് ലെങ്ത്തിൽ 4 ഫോൾഡാക്കി എടുത്ത ക്ലോത്താണിത്. ഇനി നമുക്കെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നെക്കാണ്. ബാക്ക് നെക്ക് 2 ഇഞ്ചും ഫ്രണ്ട് നെക്ക് 3 ഇഞ്ചുമാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ ഷോൾഡർ എടുക്കുന്നത് 4.5 ഇഞ്ചാണ്. പിന്നെ ഞാൻ മാർക്ക് ചെയ്യുന്നത് ആം ഹോൾ ആണ്. ആം ഹോൾ 1 ഇഞ്ചാണ് എടുക്കുന്നത്. മാർക്ക് ചെയ്തതൊക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ആം ഹോളും വെട്ടിയെടുത്തു. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ബാക്ക് നെക്കാണ് കട്ട് ചെയ്യുന്നത്. ഷോൾഡർ കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് നെക്കും കട്ട് ചെയ്യാം. ഇപ്പോൾ ഇതാ ഫ്രണ്ട് നെക്കും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ലൈനിങ് കട്ട് ചെയ്തെടുക്കണം. അതേ സൈസിലുള്ള 4 ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവും സ്ലീവിനുള്ള ലൈനിങ്ങും കട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായി കട്ട് ചെയ്യേണ്ടത് ബാക്ക് സൈഡിലുള്ള ഹേർഡ് ഷേപ്പ് ഹോളാണ്. അതിനായി ഒരു പേപ്പറിൽ ഹേർഡ് ഷേപ്പ് വെട്ടിയെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത ഈ ഹേർഡ് ഷേപ്പ് നെക്കിന് താഴെയായിട്ട് ഏകദേശം സെൻറ്ററിൽ വെച്ചാണ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാൻ സെലക്ട് ചെയ്തത് ലവ് ഷേപ്പാണ്. നിങ്ങളും സെലക്ട് ചെയ്യുന്ന ഷേപ്പുകൾ ഇതേപോലെ പേപ്പർ വെച്ച് ക്ലോത്തിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിരിക്കും. ഇപ്പോൾ ഇതാ ലവ് ഷേപ്പൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ ഡിസൈൻ ചെയ്യാനായി ഡിസൈൻസൊക്കെ നേരത്തെ വരച്ചെടുക്കാം. ക്ലോത്തിൻ്റെ ബാക്ക് വശത്താണ് ഡിസൈൻസൊക്കെ വരച്ചെടുക്കേണ്ടത്. ലൈനായിട്ടുള്ള ഡിസൈൻ കൊടുക്കാനാണ് സ്കെയിൽ വെച്ച് വരയ്ക്കുന്നത്. ഇതിൻ്റെ ഗ്യാപ്പായിട്ട് സെലക്ട് ചെയ്തത് സ്കെയിലിൻ്റെ വിഡ്ത്താണ്. ബാക്ക് പീസിൽ ഡിസൈൻ വരച്ചെടുത്തതുപോലെ തന്നെ ഫ്രണ്ട് പീസിലും ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡിസൈൻസൊക്കെ വരച്ചെടുത്തു കഴിഞ്ഞു. ഇനി ഇതിലൂടെ ആങ്കർ ത്രെഡ് വെച്ച് മെഷീൻ എംബ്രോയിഡറി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആങ്കർ ത്രെഡ് ബോബിന് ചുറ്റിയാണ് മെഷീൻ എംബ്രോയിഡറി ചെയ്തെടുക്കുന്നത്. മുകളിൽ നോർമൽ ത്രെഡാണ് ഇടുന്നത്. കൈകൊണ്ടാണ് ആങ്കർ ത്രെഡ് ചുറ്റിയെടുത്തിട്ടുള്ളത്. ഇത് സ്റ്റിച്ച് ചെയ്യാൻ സെലക്ടർ നോബിൽ ഡി ആണ് സെലക്ട് ചെയ്തത്. ലെങ്ത്ത് 4ഉം വിഡ്ത്ത് 5ഉം. ഇനി നമുക്ക് ഫസ്റ്റ് ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതാ ഇങ്ങനെയുള്ളൊരു ഡിസൈനാണ് കിട്ടിയത്. ഇനി നമുക്ക് മറ്റു പീസുകളിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ബാക്കിലെ 2 പീസിലും ഫ്രണ്ടിലെ 2 പീസിലും ഇതേപോലെ ഫസ്റ്റ് ലൈൻ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് ലൈനും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലൈൻ സ്റ്റിച്ച് ചെയ്യാം. സെക്കൻഡ് ലൈൻ ഗ്രീൻ കളറിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഓരോ ലൈൻസും ഡിഫറെൻ്റ് കളറുകളിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ സെക്കൻഡ് ലൈനും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതേപോലെ തന്നെ തേർഡ് ലൈനും സ്റ്റിച്ച് ചെയ്തെടുക്കാം. തേർഡ് ലൈൻ ഓറഞ്ച് കളറിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. തേർഡ് ലൈനും ഇതേപോലെ തന്നെ ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലുമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള ലൈനുകളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അടുത്ത ലൈൻ വയലറ്റ് കളറിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്.
എല്ലാ പീസുകളിലും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇപ്പോൾ ഇതാ നാല് ലൈനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. അടുത്തത് അഞ്ചാമത്തെ ലൈൻ യെല്ലോ കളറിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് അഞ്ച് ലൈനും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നെക്കിൽ ഡിസൈൻ ചെയ്യാനുള്ള വള്ളി ഒന്ന് റെഡിയാക്കി എടുക്കാം. എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് മൂന്ന് കളറിലുള്ള ആങ്കർ ത്രെഡ് എടുക്കുക. മൂന്ന് ത്രെഡും രണ്ട് ചുറയിലാണ് എടുക്കേണ്ടത്. ആദ്യം തന്നെ ഒരു സൈഡിൽ കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് മൂന്നും കൂടെ മെടഞ്ഞിടുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനിത് അവസാനം വരെ മെടഞ്ഞിട്ടു. മെടഞ്ഞതിന് ശേഷം അവസാനവും ഒരു കെട്ടിട്ട് കൊടുക്കുക. ഇതിൻ്റെ അറ്റത്ത് ടെസൽ വെക്കാൻ വേണ്ടിയിട്ട് നൂല് റൗണ്ട് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ചുറ്റിയെടുത്തതിന് ശേഷം വിരലിൽ നിന്നെടുത്ത് നേരത്തെ റെഡിയാക്കി വെച്ച കയറിൻ്റെ അറ്റത്തുള്ള നൂലുകൊണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ കെട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ചുറ്റും കട്ട് ചെയ്ത് കൊടുക്കാം. ചുറ്റും കട്ട് ചെയ്തതിന് ശേഷം ലെവലാക്കി ഒന്നും കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. രണ്ട് പീസിന്റെ നെക്കിന്റെ കോർണറിൽ വെച്ചാണ് ഈ വള്ളി സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലോത്ത് ലൈനിങ്ങുമായി യോജിപ്പിച്ചെടുക്കണം. ക്ലോത്തിന്റെ നല്ല വശത്ത് വെച്ച് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മറിച്ചെടുക്കാനുള്ളത് കൊണ്ട് ഇതിന്റെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ബാക്ക് പീസും ലൈനിങ്ങുമായി യോജിപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ലവ് ഷേപ്പിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് മറിച്ചെടുക്കണം. അതുകൊണ്ട് ഒരു സൈഡിൽ സ്റ്റിച്ച് ചെയ്യുന്നില്ല. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നീങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് പിൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. നേരത്തെ റെഡിയാക്കി വെച്ച വള്ളി ഫ്രണ്ട് പീസിൻ്റെയും ലൈനിങ്ങിൻ്റെയും ഇടയിൽ നെക്കിൻ്റെ കോർണറിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ പീസിന്റെ മൂന്ന് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. മറിച്ചെടുക്കുമ്പോൾ നല്ല നീറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ രണ്ട് പീസിലും ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് മറിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ രണ്ട് പീസും മറിച്ചെടുത്തു. രണ്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരികിലൂടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ബാക്ക് പീസിൻ്റെയും ലൈനിങ്ങിൻ്റെയും ഇടയിൽ വെച്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്ക് പീസ് ലൈനിങ്ങുമായി യോജിപ്പിച്ച് മറിച്ചെടുക്കാം.
ഹെഡ് ഷേപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഹെഡ് ഷേപ്പിൻ്റെ ഓരോ കോർണറിൽ എത്തുമ്പോഴും മെഷീൻ നീഡിൽ കുത്തിപ്പിടിച്ച് ക്ലോത്തിനെ തിരിച്ചെടുത്താണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഷേപ്പൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ആം ഹോളും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ലൈനിങ്ങുമായി യോജിപ്പിച്ചെടുത്തു. ഇതിൻ്റെ ഒരു സൈഡ് മാത്രം യോജിപ്പിച്ചിട്ടില്ല, ആ സൈഡിലൂടെ നമുക്ക് ഇതൊന്ന് മറിച്ചെടുക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ ചുറ്റും ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ല നീറ്റായി കിട്ടുകയുള്ളൂ. മറിച്ചെടുത്തതിന് ശേഷം ബാക്ക് പീസിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ബാക്ക് പീസിൻ്റെ അരികിലൂടെയും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്ലീവിനുള്ള പീസിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. കോട്ടിൻ്റെ ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും ഡിസൈൻ ചെയ്തതുപോലെ തന്നെയാണ് സ്ലീവിലും ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ സ്ലീവിലും ഡിസൈൻ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവിൻ്റെ പീസ് ലൈനിങ്ങുമായി യോജിപ്പിച്ചെടുക്കാം. ക്ലോത്തിൻ്റെ നല്ല വശത്ത് വെച്ച് ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. സ്ലീവ് ഇപ്പോൾ മറിച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായി സ്ലീവിൻ്റെ തായ് ഭാഗത്ത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അര ഇഞ്ച് വിഡ്ത്തിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്ക് പീസുകൾ തമ്മിൽ യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ കോട്ടിൻ്റെ ബാക്ക് പീസുകൾ യോജിപ്പിച്ചെടുത്തു. ഇനി നമുക്ക് സ്ലീവ് കോട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സൈഡ് യോജിപ്പിച്ചെടുക്കാം. ഇത് ലൈനിങ് വെച്ച് മറിച്ചെടുത്തത് കൊണ്ട് ഇതിൻ്റെ തായ് ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ കോട്ടൊക്കെ കംപ്ലീറ്റ് ആയി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.